ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2020 PG അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സൈറ്റ് CU.AC.in എന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഓൺലൈൻ അപ്ലിക്കേഷൻ സൈറ്റ് ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ്റെ സൈറ്റിലേക്ക് കയറുക. www.CU.AC.in. അവിടെ പി ജി എന്ന് ക്ലിക്ക് ചെയ്താൽ യു ക്യാൻ സീ ഹിയർ ദേർസ് എൻ ഓപ്ഷൻ PG CAP 2020 രജിസ്ട്രേഷൻ. അപ്പോൾ PG CAP 2020 രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്പിൻ്റെ PG CAP 2020 എന്ന പേജിലേക്ക് പോകുന്നതാണ്. ഈ പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് അത് കാണാം. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ന്യൂ കാൻഡിഡേറ്റ് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇവിടെ ലോഗിൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ, ലോഗിൻ ഓർ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോയിലേക്ക് പോകും, പുതിയൊരു പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമായ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് ഒരു ക്രിയേറ്റ് ക്യാപ് ഐ ഡി. ഇവിടെ ഒരു ന്യൂ യൂസർ ക്രിയേറ്റ് ക്യാപ് ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്തിട്ടൊരു ക്യാപ് ഐ ഡി ക്രിയേറ്റ് ചെയ്യാനാണ്. പിന്നെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ടേക്ക് എ പ്രിൻ്റ് ഔട്ട്. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇനി അപ്ലിക്കേഷന് ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമായി വരെ ഒരു ഫോട്ടോഗ്രാഫാണ്, നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻസ് പറയുന്നത് 40 KB, ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 40 KB, ആൻഡ് അതിൻ്റെ സൈസ് 150x200 pixels ആണ്. JPEG ഫയൽ തന്നെ വേണം. പിന്നെ ഫീ ആയിട്ട് വരുന്നത്, ഫീ ആയിട്ട് യൂണിവേഴ്സിറ്റി വാങ്ങുന്നത് ഇറ്റ്സ് ജസ്റ്റ് ₹280. ജനറൽ കാറ്റഗറിക്ക് 280 ആണ് അപ്ലിക്കേഷൻ ഫീ. അതുപോലെ SC ST കാൻഡിഡേറ്റ്സിന് 115 rupees ആണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രീ റിക്വസ്റ്റ് ആയിട്ട് ആവശ്യമായുള്ളത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. ഓക്കെ, നമുക്ക് അപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കയറാം. അപ്പോൾ അപ്ലിക്കേഷന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ന്യൂ യൂസർ ക്രിയേറ്റ് ക്യാപ് ഐ ഡി എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് പുതിയൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കാനായിട്ടാണ്. ഹിയർ വി ഹാവ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, UG രജിസ്റ്റർ നമ്പർ, ഡിഗ്രിയുടെ രജിസ്റ്റർ നമ്പർ എൻറ്റർ ചെയ്യാനുണ്ട്, പിന്നെ ആധാർ നമ്പർ, അപ്ലൈഡ് കോഴ്സ് ആൻഡ് പേർപ്പസ്. പേർപ്പസ് നമ്മൾ കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക്കലി ഇത് ഫെച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീ ഫോർ PG CAP രജിസ്ട്രേഷൻ 2020. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അടിച്ചു നോക്കാം. ഓൾ റൈറ്റ്, സോ നമ്മൾ പ്രൈമറി രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ മൊബൈൽ നമ്പറിൽ കൊടുത്തിട്ടുള്ള, അപ്ലൈ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും ഇമെയിൽ ഐ ഡിയിലേക്കും ഇമെയിലായിട്ട് നമ്മുടെ ക്യാപ് ഐ ഡി ആൻഡ് സെക്യൂരിറ്റി കീ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത അതേ ഡീറ്റെയിൽസ് ഒരു കോപ്പി പോലെ നമ്മുടെ ഫോണിലേക്കും ഇമെയിലായിട്ടും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കോഡും നമുക്കിവിടെ എൻറ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. സോ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി ബാക്കി അപ്ലിക്കേഷൻ ഫില്ലിംഗ് ആണ്. സോ ലെറ്റ്സ് എൻറ്റർ ദ ക്യാപ് ഐ ഡി ആൻഡ് സെക്യൂരിറ്റി കീ. സോ നമ്മൾ ലോഗിൻ ചെയ്തപ്പം ഫസ്റ്റ് പേജിൽ തന്നെ വന്നിട്ടുള്ള നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ആദ്യം തന്നെ ഫോട്ടോ അപ്ലോഡിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോ അപ്ലോഡിങ് സൈസ് ആൻഡ് സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് 40 KB താഴെയുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് 150x200 pixel സൈസ് ഉള്ളൊരു JPEG ഇമേജ് ആയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഓൾറൈറ്റ്, അങ്ങനെ ഇമേജ് അപ്ലോഡിങ് കഴിഞ്ഞപ്പം പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, ഇമെയിൽ ഐ ഡി, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഫെച്ച് ചെയ്തത് ഇവിടേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സെക്സ്, മെറൈറ്റൽ സ്റ്റാറ്റസ്, നാഷണാലിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്. പിന്നെ താഴെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്, പ്രസൻറ്റ് അഡ്രസ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ് ഡീറ്റെയിൽസ്, ഗാർഡിയൻ നെയിം, ഫോൺ നമ്പർ, ഒക്യുപേഷൻ, ഇൻകം, ഈ ഡീറ്റെയിൽസ് സെക്കൻഡ് പേജിൽ വരുന്നുണ്ട്. പിന്നെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ്, ദെൻ EWS സെക്ഷൻ ആണോ, ആൻഡ് ഡു യു ബിലോങ് ടു നോൺ ക്രീമി ലെയർ, ദെൻ ഹാൻഡിക്യാപ് ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് ഒക്കെ റിസർവേഷൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ വെയിറ്റേജ് ഡീറ്റെയിൽസ്, CSS, NSS, NCC, ലിംഗ്വിസ്റ്റിക്സ്, ലിറ്ററസി, എറാഡിക്കേഷൻ പ്രോഗ്രാമിംഗ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിസർവേഷൻ ഉണ്ടോ, ആൻഡ് ഇനി അത് ഡിപ്ലോമ ഉണ്ടോ, ആ ഡീറ്റെയിൽസ് ഒക്കെ, വെയിറ്റേജ് ഡീറ്റെയിൽസ് അടുത്തതായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ്, നമ്മുടെ മാർക്ക് ആൻഡ് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്യാനായിട്ടാണ്. യൂണിവേഴ്സിറ്റി, ഡിഗ്രി, UG പ്രോഗ്രാം, സ്കീം, നമ്പർ ഓഫ് അപ്പിയറൻസ്, ഇയർ ഓഫ് പാസിംഗ്, മാർക്ക്, ഗ്രേഡ് സിസ്റ്റം ആൻഡ് മെയിൻ ടൈപ്പ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്യുക. പിന്നെ ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2,
കോമൺ കോഴ്സ് ദെൻ സപ്ലിമെൻ്ററി 1-2 ഓപ്പൺ കോഴ്സ് ഇങ്ങനെ ഈ ഡീറ്റെയിൽസും. ഇപ്പോൾ സി ജി പി എ അല്ലെങ്കിൽ മാർക്കിൽ ഏതൊരു ഏത് കാറ്റഗറിയിലായാലും നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മാർക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ഈ റിസർവേഷനിൽ ശ്രദ്ധിക്കുക, നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലെയിം ചെയ്താൽ മതി റിസർവേഷൻ. അതായത് നിങ്ങൾ ഒരു ഇനി ഒരു റിസർവേഷനിൽ പെടുകയാണെങ്കിൽ ഇവിടെ യെസ് എന്നുള്ള രീതിയിൽ കൊടുത്താൽ മതി. പിന്നെ സർട്ടിഫിക്കറ്റ്സ് അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ യു ക്യാൻ സീ ഹിയർ ഇ ഡബ്ല്യു എസ്, ഇതിനൊക്കെ യെസ് നോ എന്നുള്ള ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻറ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻറ്റർ ചെയ്തിട്ട് നമ്മുടെ മാർക്ക് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിട്ട് മാർക്ക് നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ തന്നെ യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് കോഴ്സ്, ബി എസ് സി, ബി എ എന്ന രീതിയിൽ കോഴ്സസ്, യു ജി പ്രോഗ്രാം, അത് ഓരോന്ന് സെലക്ട് ചെയ്താലും അടുത്ത സെലക്ട് ചെയ്യുമ്പോൾ അടുത്ത കീ ഓട്ടോമാറ്റിക്കലി ലോഡായിട്ട് വരും. സോ ആ രീതിയിൽ മാർക്ക് ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്യാം. പിന്നെ ഇവിടെ ലാസ്റ്റായിട്ട് ഒരു ഡിക്ലറേഷനും വരുന്നുണ്ട്. സോ ക്ലിക്ക് ഓൺ ടു ദ ഡിക്ലറേഷൻ. അപ്പോൾ ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ റെഡി ആണോ, പ്ലീസ് വെരിഫൈ ദ കണ്ടൻറ്റ് എൻറ്റേർഡ് വൺസ് ദ ഫോം ഇസ് സബ്മിറ്റഡ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ റെഡി ആണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇഫ് യു ആർ വെരി ഷുവർ ദാറ്റ് നിങ്ങൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്, ഇനി മോഡിഫിക്കേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡേറ്റ് ആവശ്യത്തിന് 14th September വരെ ഡേറ്റ് തന്നിട്ടുണ്ട്. സോ ടൈമുണ്ട്, അതായത് വളരെ ധൃതി പിടിച്ച് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ട് പിന്നെ അതെങ്ങനെ തിരുത്താൻ നോക്കാൻ പോകുന്ന ആ ഒരു സ്റ്റേജിലൊന്നും എത്താതെ വളരെ ക്ലിയർ ആയിട്ട് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഓൾ റൈറ്റ്, സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്തിട്ട് ലെറ്റ്സ് ക്ലിക്ക് ഓൺ ടു ഓക്കെ. ഇനി നെക്സ്റ്റ് പേജിൽ വന്നിട്ടുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഇപ്പോൾ ഏത് കോളേജാണ് ഏത് കോഴ്സാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നുള്ളത്, ഒരു 10 ഓപ്ഷൻസ് കൊടുക്കാനാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വി ക്യാൻ സെലക്ട് കോളേജ് ഫ്രം ഹിയർ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോളേജ് ഏത് ടൈപ്പാണെന്ന് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആവും. പിന്നെ അതുപോലെ കോഴ്സും, അവിടെ ഏത് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കോഴ്സ് ടൈപ്പ് എയ്ഡഡ്, ആ രീതിയിൽ 10 ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. നൗ ഇന്ന് നമ്മൾ കമ്മ്യൂണിറ്റി കോട്ട ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി കോളേജസ് ഏതൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും ഇവിടെ ജസ്റ്റ് ഈ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ നമുക്ക് കമ്മ്യൂണിറ്റി കോളേജസ് കാണാം. അതായത് നമ്മൾ ഓപ്ഷൻ കൊടുത്തപ്പം, ഐ മീൻ രജിസ്റ്റർ ചെയ്തപ്പോൾ അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള കോളേജസാണ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നമുക്ക് കാണിക്കാം. സോ ഇങ്ങനെ നമുക്ക് കോളേജസും കമ്മ്യൂണിറ്റി കോട്ട കോളേജസും ഇവിടെ ഓപ്ഷൻസിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ഡിക്ലറേഷൻ ടിക്ക് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇനി ഓപ്ഷൻസ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നും കൂടി നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് വരും. സോ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടി പെട്ടെന്ന് ഓടിച്ചിട്ടൊന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഫൈനൽ സബ്മിറ്റിലേക്ക് പോകാനായിട്ട്. ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പിന്നെ നമുക്കിവിടെ ലാസ്റ്റ് ഇതാ ഈ ആപ്ലിക്കേഷനിൽ തന്നെ കാണാം നമ്മുടെ കോളേജ് ഇൻഡെക്സ് ക്രെഡിറ്റ് ഡീറ്റെയിൽസ് ഒക്കെ. നമ്മൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ച, അതായത് ഓപ്ഷൻസ് കൊടുത്ത കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അതായത് അവിടുത്തെ നമ്മൾ സെലക്ട് ചെയ്ത കോഴ്സിൻ്റെ ഇൻഡെക്സ് മാർക്കിനുള്ള ഫോർമുലയും അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് വെച്ചിട്ട് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. അതുപോലെ എല്ലാ കമ്മ്യൂണിറ്റി കോളേജസ് ആയാലും. സോ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ്, നമ്മൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് കറക്റ്റ് അല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഈ ബാക്കി ഈ ഒരു ഇൻഡെക്സ് മാർക്ക് ഡീറ്റെയിൽസൊക്കെ അവർ തന്നെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തരും അല്ലേ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് വളരെ ഒരു ഫ്രണ്ട്ലി രീതിയിലുള്ള ഒരു അപ്ലിക്കേഷനാണ് പി ജി അപ്ലിക്കേഷൻ. പി ജി അഡ്മിഷനായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയിട്ടുള്ള അപ്ലിക്കേഷൻസ്. അപ്പം ആകെ നമുക്കൊരു ഫോട്ടോയെ അപ്ലൈ ചെയ്യുമ്പം അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. സോ ഒരു സോഫ്റ്റ് കോപ്പി, ഫോട്ടോൻ്റെ സോഫ്റ്റ് കോപ്പി മാത്രമേ ആവശ്യമുള്ളൂ അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്തിട്ട് ഫൈനലൈസ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. ഓൾ റൈറ്റ്, അപ്പോൾ ഇനി നമ്മുടെ പേയ്മെൻറ്റ് കൂടി ബാക്കിയുള്ളൂ. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ചെക്ക് ചെയ്യുക, തീർച്ചയായിട്ടും അപ്ലിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഇനി തെറ്റുകളൊന്നും വരുത്താതെ ഇരിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം ഫൈനൽ പ്രൊസീഡ്.
So it's given that data cannot be edited after final submission. So are you sure? Okay. Let's click on to okay. Now instant web payment system. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ തന്നെ ഇൻസ്റ്റൻറ്റ് വെബ് പേയ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ആക്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെലാൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സോ 280 rupees ഇസ് ദ ജനറൽ ഫീ. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇവിടെ SBI ഓൺലൈൻ പേയ്മെൻറ്റ് ഗേറ്റ്വേസ് ലൈക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, അങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ്വേസും ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ക്ലിക്ക് ഓൺ ടു ഐ അഗ്രി ആൻഡ് കണ്ടിന്യൂ. ഇനി ഈ ഒരു പേജിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്തിട്ട് പേ നൗ എന്ന ഓപ്ഷൻ കൊടുത്താൽ മതി. So you will get an OTP. ആ OTP അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റും കൂടി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മൊബൈൽ ഫോൺ വെച്ചിട്ട് തന്നെ അപ്ലൈ ആവുന്നതേ ഉള്ളൂ അല്ലേ. ഒരുപാട് അപ്ലോഡിങ് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അപ്ലിക്കേഷൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക, പിന്നെ തെറ്റൊന്നും വരുത്താതിരിക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. താങ്ക് യു.